ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ താറാവുകർ ഇഷ്ടമല്ലാത്തൊരു ആരെങ്കിലും ഉണ്ടോ? ഇഷ്ടമല്ലാത്തവര് ഉണ്ടാവില്ലേ? ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അപ്പൊ നമ്മളിന്ന് താറാവ് കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണേ. അപ്പൊ നമുക്കിന്ന് രണ്ട് താറാവിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ താറാവിനെ നമുക്ക് പപ്പ കളഞ്ഞ് നമുക്ക് റെഡിയാക്കി എടുത്തിട്ടേ ഒരു അടിപൊളി താറാവുകൾ ഇങ്ങോട്ട് വെച്ചിട്ടില്ല. അപ്പാ, അപ്പൊ നമ്മുടെ താറാവ് നമ്മൾ ചൂടുവെള്ളത്തിൽ മുക്കി എടുത്ത താറാവ് കേട്ടോ. ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് നമ്മള് പപ്പ് കളയുകയാണേ. അപ്പൊ താറാവ് നമ്മൾ തൊലി കളയാൻ പാടില്ല, പപ്പ് കളഞ്ഞെടുക്കണം. ഈ താറാവില് തൊലിയിലാണ് നല്ല ടേസ്റ്റ് ഇരിക്കുന്നത്. നമ്മള് ഏകദേശം പപ്പൊക്കെ പറിച്ച് കളഞ്ഞ് ഇനി കുറച്ചും കൂടെ ഈ ചെറിയ ചെറിയ കുറേ ചെറിയ ചെറിയ പൂടകളുണ്ടോ, ഇതെല്ലാം നമ്മള് പറിച്ച് കളയണം. ഇത് മൊത്തം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ താറാവൊക്കെ നമ്മൾ കഴുകി വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളത് നമ്മൾ ചെറിയ പീസാക്കി നമ്മൾ വെട്ടിയെടുത്ത് ഇനി നമുക്ക് ഈ താറാവ് നമുക്ക് കുക്കറിലിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഒരു 5 വിസിൽ വരെ നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. 5 or 6 ആവാം വിസിൽ. അപ്പോൾ നമ്മൾ ഈ കുക്കറിലോട്ട് ഇടുമ്പോഴത്തേക്കേ നമ്മളതിൽ താറാവിൽ നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ടാണ് നമ്മൾ കുക്കറിലിട്ട് നമ്മൾ താറാവിനെ നമ്മൾ വേവിച്ചെടുക്കുന്നത്. വെറും ഉപ്പും മഞ്ഞപ്പൊടി മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. നമ്മൾ കുക്കറിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടേ ഇല്ല, താറാവിൽ തന്നെ വെള്ളം വന്നോളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മൾ ഒരു 5 വിസിൽ വരെ നമ്മൾ കുക്കറിലിട്ട് ഇതിനെ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ താറാവ് കറിക്കുള്ള മസാല മുത്തറേക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടോ. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ടിളകാം. നമ്മൾ ചെറിയ പീസ് കുനുകുനാന്ന് അറിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളിയാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് സവാള അടിയാം. ഈ ചെറിയുള്ളി ഉള്ളി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ നമ്മൾ വഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടാം. കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ. കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നമ്മുടെ ഈ തക്കാളിയും സവാളയൊക്കെ ഇതിലോട്ടിട്ട് നമ്മൾ നന്നായിട്ടിത് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇത് ഇളക്കിയെടുത്തതിന് ശേഷമേ നമുക്ക് കുരുമുളക് പൊടി നമ്മളിതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നമ്മുടെ എരിവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടി അങ്ങോട്ട് ഇട്ടേക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മളിതേ താറാവ് നമ്മൾ കുക്കറിലിട്ട് നല്ല അടിപൊളിയായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കരുത്, ഈ താറാവിൽ തന്നെ വന്ന വെള്ളം തന്നെ ഇട്ടത്. അപ്പോൾ നമുക്ക് മസാല പിടിക്കാൻ വേണ്ടി നമുക്ക് താറാവ് നന്നായിട്ട് ഈ മസാലയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഓരോ പീസിലും ഈ മസാല അങ്ങോട്ട് കയറി പിടിക്കണം. നമ്മൾ
നമ്മുടെ താറാവിലേക്ക് ഇതിന്റെ രണ്ടാം പാല് ഒഴിക്കാനാണ് കേട്ടോ. തേങ്ങ രണ്ടാം പാല്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഒന്നാം പാൽ ആഡ് ചെയ്യണം. അപ്പോൾ ഒന്നാം പാൽ ആഡ് ചെയ്യുമ്പോളേ തിളയ്ക്കാൻ പാടില്ല. ഇനി ഒന്നാം പാലും കൂടെ ഒഴിക്കുക. ഒന്നാം പാൽ ഒഴിച്ചിട്ട് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ അടുപ്പത്തിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് വേണം ഒന്നാം പാൽ ഒഴിക്കാൻ. അപ്പം ഇറക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ താറാവ് കറി റെഡിയായി. അപ്പോൾ നമ്മുടെ താറാവുകൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഗിസ്മി റോയൽ വഹാം സൈനിങ് ഔട്ട്. നമ്മൾ എണ്ണ ഇട്ടിട്ട് നന്നായി ചൂടായിട്ട് ചെറിയ